അസ്സലാമു അലൈക്കും കൂട്ടുകാരേ. നോമ്പ് കാലമായി. അപ്പോൾ ഇനി നോമ്പിനെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് പഠിക്കാം. എല്ലാവരും ആദ്യം മുതൽ അവസാനം വരെ കേൾക്കുക. അതോടൊപ്പം എല്ലാ കൂട്ടുകാർക്കും അയച്ചു കൊടുക്കണേ. അത്താഴം കഴിക്കാൻ എഴുന്നേൽക്കുക. ചില മടിയന്മാരെ പോലെ അത്താഴം കഴിക്കാൻ എഴുന്നേൽക്കാതെ കിടന്നുറങ്ങരുത്. ഏറ്റവും അവസാനത്തെ സമയം അത്താഴം കഴിക്കുക. അത്താഴം കഴിച്ചിട്ടും ഉറങ്ങരുത്. നമുക്ക് നമസ്കരിക്കുവാനുണ്ട്. നമസ്കാരമില്ലാതെ നോമ്പ് പിടിച്ചത് കൊണ്ട് യാതൊരു പ്രതിഫലവും ലഭിക്കുകയില്ല. അതുകൊണ്ട് നമ്മൾ സുബഹി നിസ്കാരം നിസ്കരിക്കുക. അതുപോലെയുള്ള എല്ലാ നിസ്കാരവും നമ്മൾ നിസ്കരിക്കുക. ഇപ്പോൾ വീട്ടിലായതുകൊണ്ട് പ്രത്യേകിച്ച് പ്രയാസങ്ങളൊന്നും ഉണ്ടാകില്ലല്ലോ. ഉപ്പാനോടൊപ്പമോ ഉമ്മാനോടൊപ്പമോ ഒക്കെ നിങ്ങൾക്ക് നിസ്കരിക്കാവുന്നതാണ്. അസ്സലാമു അലൈക്കും. ഇനി നിസ്കാരങ്ങൾ എത്ര സമയമുണ്ട് എന്ന് അറിയുമോ? ഫജർ, സുഹർ, അസർ, മഗ്രിബ്, ഇശ. ഓരോ നമസ്കാരം കഴിയുമ്പോഴും നമ്മൾ പ്രാർത്ഥിക്കുക. നമ്മളുടെ കുടുംബക്കാർക്കും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക. നമസ്കാരം കഴിഞ്ഞ് കൂട്ടുകാരാരെങ്കിലും വിളിക്കാൻ വന്നാൽ പുറത്തേക്കൊന്നും പോകരുത്. കൊറോണ ആയതുകൊണ്ട് വീട്ടിലിരിക്കേണ്ട സമയമല്ലേ. അതുപോലെ തന്നെ നമ്മോട് ആരെങ്കിലും വഴക്കിടാൻ വന്നാൽ തിരിച്ചവരോട് വഴക്കിടരുത്. അവരോട് നമ്മൾ പറയുക, ഞാൻ നോമ്പുകാരനാണ് എന്ന്. നോമ്പ് തുറക്കാൻ സമയമായാൽ നമ്മൾ ധാരാളമായി പ്രാർത്ഥിക്കുക. കാരണം നോമ്പ് തുറക്കുന്നതിന് മുന്നിലുള്ള പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കുന്ന പ്രാർത്ഥനയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ബാങ്ക് കേട്ടാൽ നമ്മൾ വലത് കൈകൊണ്ട് ബിസ്മി പറഞ്ഞ് ആഹാരം കഴിച്ച് തുടങ്ങുക. ശേഷം നമ്മൾ ഇങ്ങനെ പ്രാർത്ഥിക്കുക. ദബഹല്ലമഹു വബ്തല്ലത്തുൽ ഉറൂഖു വസബത്തൽ അജറു ഇൻഷാ അല്ലാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്ന ഒരു പ്രാർത്ഥനയാണ് ഇത്. പ്രാർത്ഥിക്കുക. നമ്മൾ നോമ്പ് തുറക്കുന്ന സമയത്ത് ധാരാളമായി ഭക്ഷണം വാരി വലിച്ച് കഴിച്ച് ഒന്നിനും കഴിയാത്തൊരവസ്ഥയിലേക്ക് നമ്മൾ പോകരുത്. നമുക്ക് ചെറുതായി ഒന്ന് ഭക്ഷണം കഴിച്ച് നമസ്കാരത്തിലേക്ക് പോകേണ്ടതുണ്ട്. നമസ്കാരം കഴിഞ്ഞ് വന്ന് ചെറുതായി എന്തെങ്കിലും വീണ്ടും നമ്മൾ കഴിക്കുക കുടുംബക്കാരോടൊപ്പം. കാരണം നമുക്ക് ഇഷാ നിസ്കാരവും തറാവീഹ് നമസ്കാരവും ഉള്ളതാണ്. ചുമ്മാ മടിയന്മാരായി കിടന്ന് ഉറങ്ങരുത്. സമയം കിട്ടുമ്പോഴൊക്കെ ഖുർആൻ പാരായണം ചെയ്യുകയും പഠിക്കുകയും ഒക്കെ ചെയ്യുക. ചുമ്മാ വെറുതെ കറങ്ങി സമയം കളയരുത്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഈ ഒരു ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ എല്ലാ സുഹൃത്തുക്കൾക്കും ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക.